പി വി അൻവർ അങ്ങനെ തിരുവനന്തപുരത്തെത്തി. മുഖ്യമന്ത്രിയെ കണ്ട ശേഷം എറണാകുളത്തേക്ക് മടങ്ങുന്ന അൻവർ തിരികെ തിരുവനന്തപുരത്ത് ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. രണ്ടിലൊന്ന് തീരുമാനമാക്കിയിട്ട് മാത്രമേ ഇനി മടക്കമുള്ളൂ എന്ന ഉറച്ച തീരുമാനവുമായിട്ടാണ് അൻവർ തലസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. തൻ്റെ കയ്യിലുള്ള തെളിവുകൾ മുഴുവൻ മുഖ്യമന്ത്രിക്ക് കൈമാറി കുറ്റക്കാർക്കെതിരെ നടപടിയെടുപ്പിക്കാനുള്ള നീക്കമാണ് അൻവർ നടത്തുന്നത്. കാലങ്ങളായി മുഖ്യമന്ത്രിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിനെതിരെ മുൻപ് പടപ്പുറപ്പാടുമായി ഇറങ്ങിയിരുന്ന അൻവറിനെ എ ഡി ജി പി ഇടപെട്ട് തോൽപ്പിച്ചു എന്നതാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ശക്തമായി തിരിയാൻ അൻവറിനെ പ്രേരിപ്പിച്ചത്. അത് നമുക്കെല്ലാവർക്കും അറിയാം. പോലീസിലെ ഒരു പവർ ബ്രോക്കറിനെ ഉപയോഗിച്ച് എ ഡി ജി പിക്ക് വൻ തുക നൽകിയെന്നും അങ്ങനെ കേസ് തേച്ചു മായച്ചു കളഞ്ഞുവെന്നുമാണ് അൻവറിൻ്റെ ആരോപണം. കേസിൻ്റെ ഗതി വിഗതികൾ തിരിച്ചുവിടാൻ ബോധപൂർവം നടത്തിയ പൊറാട്ട് നാടകമായിരുന്നു ഓൺലൈൻ മാധ്യമത്തിൻ്റെ തിരുവനന്തപുരത്തെ ഓഫീസിൽ നടത്തിയ പോലീസ് റെയ്ഡും കമ്പ്യൂട്ടർ അടക്കമുള്ള ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് പോയത്. അത് മാധ്യമത്തിൻ്റെ ഉടമസ്ഥനോടും കൂടി ചേർന്ന് കൂടിയാലോചിച്ച് നടത്തിയ ഒരു പൊറാട്ട നാടകമായിരുന്നുവെന്നാണ് അൻവർ പറയുന്നത്. അതോടുകൂടി സർക്കാരിൻ്റെയും ജനത്തിൻ്റെയും കണ്ണിൽ പൊടിയിടുകയും ആർക്കും വേണ്ടാത്ത ചില കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പോലീസ് ചുമന്നുകൊണ്ട് പോവുകയും ചെയ്തുവെന്ന ശക്തമായ ആരോപണമാണ് അന്ന് മുതൽ ഉയർന്നു കേട്ടിരുന്നത്. പ്രതിഫലമായി 2 കോടി രൂപ, ഒന്നും വന്ന് രണ്ടും അല്ല 2 കോടി രൂപ പോലീസിന് വാഗ്ദാനം ചെയ്തിരുന്നു ആ ചാനൽ ഉടമ. 1.5 കോടി രൂപ അജിത്ത് വാങ്ങുകയും ബാക്കി തുക ഇടനിലക്കാർ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തുവെന്നാണ് പുറമേ വരുന്ന വാർത്തകൾ. ഇടനിലക്കാർ കൊണ്ടുപോയത് തനിക്കറിയേണ്ട കാര്യമില്ല, തനിക്ക് തരാമെന്ന് പറഞ്ഞ തുകയായ 2 കോടി പൂർണ്ണമായും നൽകണമെന്നും എ ഡി ജി പി ആവശ്യപ്പെട്ടുവെന്നാണ് പുതിയ വാർത്ത. ഇതിൻ്റെ എല്ലാം നെല്ലും പതിരും നമുക്കറിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അതിഭീകരമായി കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ഒരു കേസ് വളരെ നിസ്സാരമായി ഒതുങ്ങിപ്പോയി. അതായത് മല പോലെ വന്നത് എലി പോലെയായി. അതിൽ അൻവർ ക്ഷുഭിതനുമാണ്. മുഖ്യമന്ത്രിയുടെ വിശ്വസനായി അഭിനയിച്ച തന്നെ ഏൽപ്പിച്ച ജോലിയുടെ ഉത്തരവാദിത്വം മറന്ന് എ ഡി ജി പി പ്രവർത്തിച്ചുവെന്നാണ് അൻവറിന്റെ ഭാഷ്യം. മാത്രമല്ല അതുവഴി മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ് എ ഡി ജി പി വഞ്ചിച്ചതെന്നാണ് അൻവർ പറയുന്നത്. ആ ഓൺലൈൻ മാധ്യമ മുതലാളിക്കും ഇടയിൽ നിന്ന മറ്റൊരു മാധ്യമ സമൂഹത്തെയും അയാളുടെ കൂട്ടാളിയെയും മുഖ്യമന്ത്രിയുടെ മുന്നിൽ തുറന്നു കാണിക്കുമെന്ന് തന്നെയാണ് നിരീക്ഷകർ കരുതുന്നത്. അങ്ങനെ ചെയ്തേക്കാം, അൻവറിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്ന ഈ വേളയിൽ അൻവർ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ് പാർട്ടി നേതൃത്വത്തെ അമ്പരപ്പിക്കുന്നത്. നേതൃത്വത്തെ മാത്രമല്ല പാർട്ടി ഓരോ സഖാക്കളെയും അമ്പരപ്പിക്കുകയാണ്. സി പി എം പ്രതിസന്ധി നേരിടുന്ന കാലങ്ങളിലെല്ലാം സി പി എമ്മിന് രക്ഷാകവചം ഒരുക്കിയിരുന്ന അൻവർ തന്നെ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത ഭാവവ്യത്യാസത്തോടെ ക്ഷുഭിതനായിട്ടാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറച്ചൊന്നുമല്ല വിഷമത്തിലാക്കിയിരിക്കുന്നത്. കഴിച്ചിട്ടിറക്കാനും മേല, മതിരിച്ചിട്ട് തുപ്പാനും മേല എന്ന അവസ്ഥയിലേക്ക് സി പി എമ്മിനെ കൊണ്ടുപോയി എത്തിച്ചുവെന്ന് ആ എത്തിച്ച കാര്യം നിസ്സാര കാര്യമായി കാണാൻ സാധിക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടിയിലെ പരിക്കിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന സി പി എമ്മിന് ലഭിച്ച വല്ലാത്തൊരു പ്രഹരം തന്നെയാണ് പി വി അൻവറിൻ്റെ വെളിപ്പെടുത്തൽ. അൻവർ രണ്ടും കൽപ്പിച്ചാണ്. അൻവർ കൊത്തിയാൽ കൊത്തിയത് കൊണ്ട് പറക്കുന്ന സ്വഭാവമുള്ളവനാണ്. കാര്യങ്ങൾ വിശദമായി പഠിക്കാതെ പറയുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ എന്തെല്ലാമാണ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വിശദീകരിക്കാൻ പോകുന്നതെന്ന് കാത്തിരിക്കുകയാണ് ദൃശ്യരും അദൃശ്യരുമായ മുഴുവൻ ശത്രുക്കളും.